നമസ്കാരം. 1921 മലബാർ വംശീയ ഹത്യ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത, വെട്ടി അരിഞ്ഞ് തൂവൂർ കിണറിലിട്ട, അതുപോലെ തന്നെ ആയിരക്കണക്കിന് പേരെ മതം മാറ്റിയ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത, കുട്ടികളെ ഉൾപ്പെടെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ വംശീയ ലഹളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ന്യായീകരിച്ചുകൊണ്ട്, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന നികൃഷ്ട ജീവിയെ വെള്ളപൂശിക്കൊണ്ട് ആഷിഖ് അബു എന്ന മതൗദി ഇടതുപക്ഷ വാദി സിനിമയെടുക്കുന്നത്, അതിപ്പോൾ ചർച്ച പല തരത്തിൽ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് പരുവത്തിലെത്തി എന്ന് നമുക്കറിയില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത്, അതിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഭീകരജീവിയായി അഭിനയിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് ആദ്യമേ പോസ്റ്റിട്ട ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ, യശശരീരനായ നടൻ ശ്രീ സുകുമാരൻ്റെ മകൻ, ഇതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പിന്മാറാനുള്ള സാധ്യത കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുന്നു, തെളിവായിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പൃഥ്വിരാജിന് പല മേഖലകളിൽ നിന്നുള്ള സമ്മർദ്ദം, അതായത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളിൽ നിന്നും അതുപോലെ ഹൈന്ദവ സംഘടനകളിൽ നിന്നും സാമുദായിക സംഘടനകളിൽ നിന്നുമൊക്കെ വളരെ ശക്തമായ വിമർശനമാണ് ഉണ്ടായത്. പൃഥ്വിരാജിൻ്റെ ആ പോസ്റ്റിന് ചുവട്ടിൽ, അന്നത്തെ ആ പോസ്റ്റിന് ചുവട്ടിൽ, ആ പോസ്റ്റ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിന് ചുവട്ടിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതായത് ഹൈന്ദവ ധർമ്മത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഹൈന്ദവരെ കൂട്ടക്കൊല ചെയ്ത ഒരു ചരിത്രത്തെ അത് സ്വാതന്ത്ര്യ സമരമായും ജന്മിവിരുദ്ധ സമരമായും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് സിനിമയെടുക്കുന്ന ഈ രീതിയിൽ പൃഥ്വിരാജിന് ചരിത്രം അറിയില്ലേ എന്ന് പലരും ചോദിച്ചു. ഒരു പ്രമുഖനായ BJP നേതാവ് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അത്രയും, ശ്രീ സുകുമാരൻ്റെ അത്രയെങ്കിലും വായന പൃഥ്വിരാജിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ സിനിമ കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ആഷിഖ് അബുവിൻ്റെ സിനിമ പൃഥ്വിരാജ് കമ്മിറ്റ് ചെയ്തത് നിവൃത്തിയില്ലാതെയാണ്. ആഷിഖ് അബു വലിക്കുന്ന ചരടിനനുസരിച്ച് പൃഥ്വിരാജിന് ആടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള പോസ്റ്റുകളും വന്നിരുന്നു. ഏതായാലും പൃഥ്വിരാജ് ഈ സിനിമ വച്ചുകെട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. വച്ചുകെട്ടാനുള്ള സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല പൃഥ്വിരാജ് വേറെയും പല പടങ്ങളും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ചരിത്ര ചിത്രങ്ങൾ ഉൾപ്പെടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പല പ്രമുഖരായ സംവിധായകരുടെയും. അതിൽ നിന്നൊക്കെ തന്നെ പൃഥ്വിരാജിനെ അവർ ഒഴിവാക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ രീതിയിൽ ഈ വാരിയംകുന്നൻ 2021 ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് പറയുന്നത്. അതിൻ്റെ തിരക്കഥാകൃത്ത് പിന്മാറിയെന്ന് പറയുന്നു, മറ്റേ തിരക്കഥാകൃത്തും പിന്മാറാനുള്ള സാധ്യത പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ ഇതൊരു പ്രോജക്റ്റായി അവതരിപ്പിച്ച്, ഇവിടെ ഈ ഇലക്ഷന് മുൻപ് ഇതൊരു പ്രോജക്റ്റായി അവതരിപ്പിച്ച് ഈ സിനിമയെ പ്രശസ്തമാക്കി അതിലൂടെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കുക എന്ന ഗൂഢലക്ഷ്യം കൂടി ഇതിനുണ്ട് എന്നുള്ള കാര്യം പലരും പറയുന്നുണ്ട്. എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ വാരിയംകുന്നനിൽ അഭിനയിക്കില്ല എന്നുള്ളതാണ്, വാരിയംകുന്നനിൽ അഭിനയിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ സൂചനകൾ പുറത്തു വരുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ എല്ലാവരിൽ നിന്നും ചരിത്രാന്വേഷികളിൽ നിന്ന് വരെ ഉള്ള ഒരു വിമർശനം, അതായത് തെറ്റായ ചരിത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ ഇപ്പോൾ ചരിത്രത്തെ നമുക്ക് അതേപടി പകർത്താനൊന്നും പറ്റില്ല. ഇപ്പോൾ പഴശ്ശിരാജ എന്ന സിനിമ, അതുപോലെ തന്നെ വടക്കൻ വീരഗാഥ, ഇതൊക്കെ ചരിത്രവും അതുപോലെയുള്ള പശ്ചാത്തലവുമുള്ള സിനിമകളാണ്. അതിലൊക്കെ അവരുടെ സംവിധായകരുടേതായ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു വംശീയ കലാപത്തെ, മലബാർ വംശീയ കലാപത്തെ, ആയിരക്കണക്കിന് ഹൈന്ദവരെ കൂട്ടക്കൊല ചെയ്തൊരു വംശീയ കലാപത്തെ വെള്ളപൂശിക്കൊണ്ട് അതിലെ പ്രതിനായകനെ, അതായത് ജനങ്ങളെ കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത, ഹിന്ദുക്കളെ കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത ഒരാളെ സ്വാതന്ത്ര്യ സമരസേനാനിയും പടനായകനുമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ ചരിത്രത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. വിമർശനങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നുകൊള്ളട്ടെ, മീശ എന്ന നോവലിനെ ന്യായീകരിച്ചുകൊണ്ട് എത്രയോ പേർ ഇവിടെ രംഗത്ത് വന്നു, അതുപോലെ തന്നെ വാരിയംകുന്നനെയും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പുറത്തേക്ക് വരും, ഉറപ്പാണ്. പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാത്രമല്ല വിഖ്യാതനായ ഒരുപാട് പേർ, കഴിഞ്ഞ തലമുറയിലെ ഒരുപാട് പേർ ആരാധിച്ചിരുന്ന ഏറ്റവും വിഖ്യാതന്മാരിൽ ഒരാളായ ഒരു നടൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ചരിത്രബോധമില്ലായ്മയെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പോസ്റ്റുകളും ഒക്കെ സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുമുണ്ട്. എന്തൊക്കെയായാലും ഈ ചരിത്രത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടുള്ള ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി വശങ്ങൾ നമുക്കറിയില്ല, അദ്ദേഹം അഭിനയിക്കാനുള്ള സാധ്യത തുലോം കുറവാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സിനിമയുടെ, മലയാള സിനിമയുടെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ IV ശശിയുടെ 1921 എന്ന സിനിമയുണ്ടായിരുന്നു, 1921 എന്ന സിനിമയുണ്ടായിരുന്നു.
ചരിത്ര സത്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ നേരിയ മാറ്റങ്ങളോടെയും അതുപോലെ തന്നെ വടക്കൻ കഥകളെയും ഒക്കെ നേരിയ മാറ്റങ്ങളോടെ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു നിർമ്മിതി വളരെ അപൂർവമാണ്. ഇത് സിനിമയിലെ ജിഹാദി മദൗദി ഇടത് കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ട് മാത്രം ഉണ്ടായതാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ഫെഫ്ക അംഗങ്ങളുമുണ്ട്. അതിപ്പോൾ ഒരു സിനിമയാണ് സപ്പോർട്ട് ചെയ്തേയുള്ളൂ എന്ന് അദ്ദേഹത്തിന് പറയാം. എന്നാൽ പോലും ജനകീയ മാധ്യമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മതതീവ്രവാദത്തെയും അല്ലെങ്കിൽ വംശീയ ഹത്യയെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ വെള്ളപൂശി കാണിക്കുന്നതിൻ്റെ ന്യായം എന്താണ്? ഈ ചോദ്യമാണ് പൃഥ്വിരാജിനോട് പലരും ചോദിച്ചത്. പൃഥ്വിരാജിനോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും പൃഥ്വിരാജിന് ഉത്തരമില്ല. അദ്ദേഹം പ്രതികരിച്ച് വ്യാപകമായൊന്നും പ്രതികരിച്ച് കണ്ടതുമില്ല. എന്തൊക്കെ വന്നാലും ശരി, ഈ സിനിമയിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറിയേ പറ്റൂ. അവർ വേറെ ആരെങ്കിലും വെച്ച് സിനിമ എടുത്താലും ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സിനിമയെടുക്കാനും ഇത്തരത്തിൽ സിനിമ പ്രചരിപ്പിക്കാനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നു എന്ന് തീർച്ചയായും വിമർശനമുണ്ടാകും. അതും ഉറപ്പാണ്. എന്തൊക്കെയായാലും പൃഥ്വിരാജ് സുകുമാരൻ ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത്. പൃഥ്വിരാജിൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരു സാത്വികനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെ കാര്യമായി വായിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. വായനയും അതുപോലെ തന്നെ ചരിത്രവും ഒക്കെ തന്നെ അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ അന്വേഷിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും പൃഥ്വിരാജ് ഇതിനകത്ത് നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് പൃഥ്വിരാജിനെ ആരാധിക്കുന്നവരുടെ തന്നെ ഒരു ഭാഷ്യം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും, ഞാൻ വേറൊരു കാര്യം കൂടെ ആലോചിക്കുകയാണ്, ഈ പൃഥ്വിരാജിൻ്റെ വാര്യംകുന്നൻ സിനിമയുടെ ഈ അനൗൺസ്മെൻറ്റും വിവാദങ്ങളും വന്നത് മുതൽ ഒരു പ്രമുഖ ചാനലിൻ്റെ പേര് പറയുന്നില്ല. അന്ന് ഏതാണ്ട് 4-5 സിനിമകളാണ് പൃഥ്വിരാജിൻ്റെത് മാത്രമായി കളിച്ചത്, പ്ലേ ചെയ്തത്. അപ്പോൾ ഇതിനകത്തൊക്കെ ചില മാധ്യമങ്ങൾ കൂടി പങ്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സിനിമകൾ മാത്രം വരുന്ന ഒരു ചാനലിൽ പൃഥ്വിരാജിൻ്റെ 4 അന്ന് എനിക്ക് തോന്നുന്നു അന്ന് രാത്രി 12 വരെയും പൃഥ്വിരാജിൻ്റെ സിനിമകൾ മാത്രമേ ആ ചാനലിൽ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇതൊരു പ്രമോഷനല്ലേ? ഇവിടെ ഈ ഇടതുപക്ഷ ജിഹാദി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഈ രീതിക്ക് ഇതൊരു പ്രമോഷനല്ലേ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ അറിയാതെ അല്ലെങ്കിൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടാം. പക്ഷേ നമ്മൾ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതും മാറ്റുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയുകയും ചെയ്യാം. എല്ലാവരെയും പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ മാധ്യമപ്രവർത്തകരെയും അതിൻ്റെ പ്രൊഡക്ഷനിൽ പ്രവർത്തിക്കുന്നവരെയും ഒന്നും നമുക്ക് അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം ഒരു ഭാഗത്തു നിന്ന് ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനമായി മാധ്യമങ്ങളെ വരെ ഈ ശക്തികൾ, ഈ ക്ഷുദ്രശക്തികൾ അല്ലെങ്കിൽ ഈ തീവ്രശക്തികൾ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവ് ഇതിനോട് ഒന്ന് അനുബന്ധമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായാലും പൃഥ്വിരാജിനെ ആരാധിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ വിവിധ സിനിമകൾ, എത്രയോ സിനിമകൾ, നല്ല സിനിമകളുണ്ട്, ഹിറ്റായ സിനിമകളുണ്ട്, നല്ല അർത്ഥവത്തായ സിനിമകളുണ്ട്, അതുപോലെ തന്നെ അനന്തഭദ്രം പോലെയുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം വളരെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്, നല്ല നടനുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ അഭിനയ തികവിനെയും ഒക്കെ തന്നെ അവഹേളിക്കുന്ന രീതിയിലാണ് ഈ ചരിത്ര വസ്തുതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വിമർശനമാണ് വ്യാപകമായി ഉയർന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഒക്കെ സ്നേഹനിർഭരമായ വിമർശനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കലിലൂടെ ആയിരിക്കാം. എന്തൊക്കെ വന്നാലും ഇതൊക്കെ അടിസ്ഥാനപരമായി ഈ പണം അല്ലെങ്കിൽ മതതീവ്രവാദം ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. കേരളത്തിലെ സിനിമയെ നയിക്കുന്നത് വിവിധ മാഫിയകളാണ്, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള മാഫിയകളാണ് എന്നുള്ള കാര്യം പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട ഒരു പ്രമുഖ മിമിക്രി നടൻ, അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിന് ഇത്രയും വലിയ വീട് എങ്ങനെ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ സിനിമയെ നയിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെ പോലുള്ള ആളുകൾ ഇത്തരം സിനിമകൾ, ഈ ചരിത്രത്തെ ഇല്ലാതാക്കുന്ന സിനിമകൾ, താങ്കൾ തിരക്കഥ മാത്രം കേട്ട് അത് മനസ്സിലാക്കിയതിനു ശേഷമേ അഭിനയിക്കുകയുള്ളൂ എന്ന ഒരു മാധ്യമത്തോട് അഭിമുഖത്തിൽ പറഞ്ഞതുമാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ നിങ്ങൾ സ്വയം ഇല്ലാതാകരുത് എന്നുള്ള ഒരു വ്യാപകമായ ഒരു അപേക്ഷയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഫാൻസിൻ്റെ, താങ്കളുടെ ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ താങ്കൾ പിന്മാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്മാറുകയാണെങ്കിൽ സന്തോഷം. ഈ സിനിമ ഇതിപ്പോൾ വാര്യംകുന്നൻ നടന്നാലും ഇല്ലെങ്കിലും, വാര്യംകുന്നൻ എന്ന് പറഞ്ഞ് വേറെ പലരും സിനിമ എടുക്കുന്നുണ്ട് കേട്ടോ, ഇതിനകത്തൂടെ നായകനായും പ്രതിനായകനായും അദ്ദേഹം കടന്നു വരുന്നുണ്ട്. 1921 എന്ന പേരിൽ തന്നെ ശ്രീ അലി അക്ബർ, അദ്ദേഹം ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ ചരിത്രം വെളിവാക്കിക്കൊണ്ട് അദ്ദേഹവും ചിത്രമെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വ്യാപകമായി വിദേശത്തു നിന്നും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ ഒരുപാട് പേർ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളുടെ സഹായത്തോടെ, നിങ്ങൾ ഓരോരുത്തരുമാണ് നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈവും ഒക്കെ കാണാറുണ്ട്. നമ്മൾ കത്തോമൈ ന്യൂസ് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. നമ്മളുടെ പ്രേക്ഷകരും ഒക്കെ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കണം. കാരണം യഥാർത്ഥ സത്യം പുറത്തറിയണം. വേണമെങ്കിൽ ശ്രീ പൃഥ്വിരാജ് അതിൽ അഭിനയിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞും ചിലപ്പോൾ
പോസ്റ്റുകളൊക്കെ കണ്ടു. എന്തൊക്കെയായാലും ചരിത്രത്തെ ഒരിക്കലും വളച്ചൊടിക്കാനും വക്രീകരിക്കാനും ശ്രമിക്കുന്നവരുടെ ഒപ്പം നിൽക്കരുത്. കാരണം നിങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമേ അല്ലാതാകും. നിങ്ങൾ ഒരു അഭിനേതാവ്, ഒരു കലാരൂപമാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ അംഗീകരിക്കൂ എന്നാണ് ശ്രീ പൃഥ്വിരാജ് സുകുമാരനോട് പറയാനുള്ളത്. താങ്കൾ പിന്മാറിയാലും പിന്മാറുമെന്നറിയുന്നു, പിന്മാറിയാലും ഇല്ലെങ്കിലും താങ്കൾ താങ്കളുടെ മനസാക്ഷിയോട് ചോദിക്കൂ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ഈ ചെയ്യുന്നത് ഒരു സമൂഹത്തോട് ചെയ്യുന്ന, ഒരു സംസ്കാരത്തോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് താങ്കൾ ഒന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണമെന്ന എളിയ അപേക്ഷയാണ് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും ഉള്ളത്. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.